അത്തസ്മിയത്തു, ഇനി സൂറ ഈ സൂറത്തിൻ്റെ നാമം സംബന്ധിച്ചാണ്. സുമ്മിയത്ത് സൂറത്തു നിസാ ഈ ലിക്കസറത്തി മാ ഭാരത ഫിഹ മിനൽ അഹ്കാമി അല്ലതീ തതഅല്ലഖു ബിഹിന്ന, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇതിന് സൂറത്തു നിസാ എന്ന് പേര് വന്നത്. ബി ദർജത്തിൻ ലം തൂജദ് ഫീ ഗൈരിഹ മിനൽ സൂവരി, മറ്റു സൂറത്തുകളിൽ നിന്നും കാണാത്തത്ര, മറ്റു സൂറത്തിൽ തീരല്ലാതല്ല, അതിൽ വളരെ കൂടുതലായിട്ട് കാണുന്നത് ഈ സൂറത്തിലാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമം. വലുതാരിക്ക ഉത്തുര കാലിഹ സൂറത്തു നിസാഇൽ കുബ്ര, സൂറത്തു നിസാഇൽ സൂറത്തു നിസാഇൽ കുബ്ര എന്നൊരു പേരുണ്ട്. ഫി മുഖാവരത്തി സൂറത്തു നിസാഇ സുഗ്ര അല്ലതി ഉരിഫത് ഫിൽ ഖുർആനി ബി സൂറത്തി ത്വലാഖ്, സൂറത്തു ത്വലാഖിന് സൂറത്തു നിസാഇ അസ്സുഗ്ര എന്നൊരു പേരുണ്ട്. അത് പ്രത്യേകം പഠിച്ച സൂറത്ത് സൂറത്തു നിസാഇ അസ്സുഗ്ര എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? സൂറത്തു ത്വലാഖ്. ഖാല അല്ലാഹു തആല, ഇനി ആയത്താണ്. ഇതിൽ ആദ്യത്തിൽ വന്ന ആയത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള മാനുൽ അൽഫാദ് ലുഅത്ത് ഒന്ന് നോക്കാം. ബസ്സ ഒരു വാക്കാണ്, ബസ്സ ബസ്സ മാന നഷറ വഫറഖ വമിൻഹു വസറാബിയ മബ്സൂസ. ബസ്സ മാന സ്പ്രെഡ് ഓവർ, വ്യാപിച്ചു, സ്പ്രെഡ് വ്യാപിച്ചു. വസറാബിയ മബ്സൂസ സൂറത്ത് അൽ ആഷിയ അല്ലേ, ഇതിലുണ്ട് മബ്സൂസ, വിരിക്കപ്പെട്ട വ്യാപിച്ച വിരിക്കപ്പെട്ട പരത്തപ്പെട്ട പരവതാനികൾ പരവതാനികൾ. അൽ അർഹാം അർഹാം വഹുവ റഹിമുൻ വഹു റഹിമുൻ ജംഉ റഹിമുൻ, റഹിം എന്നതിൻ്റെ ജംആണ്. റഹിം എന്ന ഗർഭാശയം, അതിൻ്റെ ബഹുവചനമാണ് അർഹാം, ഗർഭാശയങ്ങൾ എന്ന നേരർത്ഥം. വഹുഫിൽ അസ്ലി മക്കാനുൻ തക്കൂനുൽ ജനീൻ ഫി ബദ്രി ഉമ്മിഹി, ഉമ്മയുടെ ഗർഭാശയത്തിൽ ജനീൻ ഇരിക്കുന്ന സ്ഥാനമാണ്. ജനീൻ ഫീറ്റസ്, ഗർഭസ്ഥ ശിശു. ജനീൻ ഫീറ്റസ് എഫ് ഒ ഇ ടി യു എസ് ഫീറ്റസ്, ഗർഭസ്ഥ ശിശു, അതിൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വയറിൽ ഇരിക്കുന്ന സ്ഥാനം. ശരി, തുമ്മാത്തലക്കാലിൽ കറാപത്തി, പിന്നെ അത് എന്ത് ബന്ധുത്വത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു അർഹാം, കാരണം ഉമ്മയുടെ ഗർഭാശയമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ബന്ധം എന്ത് കൂടുതൽ, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി, പിന്നെ റഖീബ എന്ന് പറഞ്ഞർത്ഥം അർ റഖീബ് അൽ ഹഫീദ് എന്നാണ്, സൂക്ഷിക്കുന്ന നിരീക്ഷിക്കുന്നവൻ എന്നർത്ഥം. ഹൂബൻ എന്ന് പറഞ്ഞാൽ അൽ ഹൂബു അസ്ദംബു വൽ ഇസ്മു, ദംബ് പാപം കുറ്റം എന്നർത്ഥം. ശരി, നമുക്ക് തഫ്സീർ നോക്കാം. ആയത്തിന് ആദ്യത്തെ ആയത്തിൻ്റെ തഫ്സീർ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ആ തഫ്സീർ ഇഫ്തതഹ അല്ലാഹു, ആദ്യം ആയത്തെന്ന് വാക്കർത്ഥം പറയണ്ട അല്ലേ. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ. യാ അയ്യുഹൻ നാസ് അല്ലയോ മനുഷ്യരെ, മൊത്തം മനുഷ്യ വിളിച്ചു അല്ലാഹു പറയണേ, അല്ലയോ മനുഷ്യരെ, അന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുള്ളവരാകുക. എങ്ങനെയുള്ള റബ്ബ്? അല്ലദീ ഖലഖക്കും, അവൻ ഖലഖ പടച്ചു, കും നിങ്ങളെ, അവൻ നിങ്ങളെ പടച്ചു, നിങ്ങളെ പടച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരേ ഒരു ആത്മാവിൽ നിന്ന്, ഒരേ ഒരു നഫ്സിൽ നിന്ന്, ഒരേ ഒരു വ്യക്തിയിൽ നിന്ന്, ഒരേ ഒരു ആളിൽ നിന്ന്. ആരാണ് ആ വ്യക്തി? ആദം അലൈഹിസ്സലാം. വഖലഖ, അവൻ പടക്കുകയും ചെയ്തു. മിൻഹ, ആ നഫ്സിൽ നിന്ന്, ആ ആത്മാവിൽ നിന്ന്. സൗജഹ, ആ ആത്മാവിൻ്റെ ഇണയെ, ഇവിടെ നഫ്സ് എന്ന് പറഞ്ഞ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കാം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ദായിഖത്തുൽ മൗത്ത് അല്ലേ. ഇവിടെ നഫ്സ്, ഇവിടെ ഉദ്ദേശം ആദം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാമിൻ്റെ ആത്മാവിനാണ് ഉദ്ദേശിക്കുന്നത്. വഖലഖ മിൻഹ സൗജഹ وبث منهما അങ്ങനെ ആദം അലൈഹി സ്ലാമിന് ആദ്യം സൃഷ്ടിച്ചു, മനുഷ്യരിൽ ആദം അലൈഹി സ്ലാമിന് ആദ്യം സൃഷ്ടിച്ചു. എന്നിട്ട് ആദം അലൈഹി സ്ലാമിൽ നിന്ന് ആരെ സൃഷ്ടിച്ചു? ആദം അലൈഹി സ്ലാമിൻ്റെ ഇണയായ ഹവ്വാ അലൈഹി സ്ലാമിനെ സൃഷ്ടിച്ചു. وبث منهما وبث വ്യാപിപ്പിക്കുകയും ചെയ്തു അല്ലാഹു മിൻഹുമ അവർ രണ്ടുപേരിൽ നിന്നും, ആരിൽ നിന്ന്? ആദം അലൈഹി സ്ലാമിൽ നിന്നും, അലൈഹിസ്സലാമിൻ ഹവ്വ അലൈഹിസ്സലാമിൽ നിന്നും, രണ്ടുപേരിൽ നിന്നും, ദമ്പതികൾ അവർ ഇണകളായി. അങ്ങനെ അവരിൽ നിന്ന് പിന്നെ ലൈംഗിക പ്രത്യുൽപാദനം വഴി
റിജാലം കഥീറം, റിജാലം കഥീറ വനിസ, റിജാലം കഥീറ ധാരാളം പുരുഷന്മാരെ, വനിസ ധാരാളം സ്ത്രീകളെ, വനിസ സ്ത്രീകളെ. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹു, തസാഅലൂന ബിഹി, അവനെ സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയാറുണ്ട്, ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാം, അള്ളാഹുവാണ് ഖാലിക്കുന്ന് അറിയാം, അവർക്ക് അറിയാത്തതല്ല അള്ളാഹുവിനെ കുറിച്ച്. വൽ അർഹാം, അർഹാമിനെയും നിങ്ങൾ സൂക്ഷിക്കാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കാം. അപ്പോൾ അള്ളാഹുവിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കുടുംബ ബന്ധത്തെ കൂടി പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു മഹാത്മ്യം, പ്രാധാന്യം സൂചിപ്പിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, ഇന്നല്ലാഹു മിസ്തി അല്ലാഹു കാന, അവനായിരിക്കുന്നു, അലൈക്കും നിങ്ങൾക്കുമേൽ, റഖീബ വാച്ച്, വാച്ചർ നിരീക്ഷിക്കുന്നു, നിങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് അല്ലാഹു, നിങ്ങൾക്കുമേൽ നിരീക്ഷകനായി അല്ലാഹു പോലും. التفسير افتتح الله جل ثناؤه سورة النساء بخطاب الناس جميعا ودعوتهم الى عبادة الله وحده لا شريك له. افتتح الله, الله ആരംഭിച്ചിരിക്കുന്നു, جل ثناؤه سورة النساء, سورة النساء بخطاب الناس جميعا, മുഴുവൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ودعوتهم الى عبادة الله, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ടും തുടങ്ങിയിരിക്കുന്നു അല്ലാഹു. വദഅവതിഹിം ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു, അവനെ മാത്രം, അവനെ ഇബാദത്ത് ചെയ്യാൻ മാത്രമല്ല അവനെ മാത്രം ഇബാദത്ത്, ലാ ശരീക, അവൻ ഒരു പങ്കുകാരുമില്ല അന്നലക്ക്. മുനബ്ബിഹൻ ലഹും അലാ ഖുദ്റതിഹി വഅഹ്ദാരിയതിഹി, അവൻ്റെ ഖുദ്റത്ത് കഴിവ് ശക്തിയും അവൻ്റെ ഏകത്വവും അതിലേക്ക് ഉണർത്തിക്കൊണ്ട്, നബ്ബഹ ഉണർത്തി, തംബീഹുൻ ഇതിലുണർത്തലാണ് അല്ലേ. ഫഖാല, അങ്ങനെ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ആത്മാവിൽ നിന്ന് നിങ്ങളെ പടച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക അല്ലയോ ജനങ്ങളെ. അതായത് ഖാഫുല്ലാഹ അല്ലദീ അൻശഅകും മിൻ അസ്ലിൻ വാഹിദിൻ വഹുവ നഫ്സു അബീകും ആദം, എന്താണ് ഐ, അതായത് നിങ്ങൾ ഖാഫുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ ഭയക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാതെ എങ്ങനെയുള്ള അള്ളാഹു, അൻഷാക്കും നിങ്ങൾ അല്ലെ, അവൻ സൃഷ്ടിച്ചു ഉണ്ടാക്കി, മിൻ അസ്ലിൻ വാഹിദിൻ ഒരേ ഒരു അടിസ്ഥാനത്തിൽ നിന്ന്, വഹുവ ആ അടിസ്ഥാനം എന്താണ്, ആരാണ്, നഫ്സു അബീക്കും ആദം, നിങ്ങളുടെ പിതാവ് ആദം, നിന്റെ ആത്മാവ്. വഖലഖ മിൻഹ സൗജഹ, അതിൽ നിന്ന് അതിൻ്റെ ഇണയെയും പടച്ചു ആത്മാവിൻ്റെ. ഐ ഔജദ മിൻ തിൽക നഫ്സിൽ വാഹിദത്തി സൗജഹ വഹിയ ഹവ്വാഉ, ഔജദ അതിൽ നിന്ന് എത്തിച്ചു ഉണ്ടാക്കി, മിൻ തിൽക നഫ്സിൽ വാഹിദ ആ ഒരേ ഒരു ആത്മാവിൽ നിന്ന്, സൗജഹ അതിൻ്റെ ഇണയെ, വഹിയ അത് ആരാണ്, അവർ ആരാ, ഹവ്വാഉ, ഹവ്വാഉ എന്നവർ. വബസ്സ മിൻഹുമ അവർ രണ്ടുപേരിൽ നിന്നും വ്യാപിപ്പിച്ചു, റിജാലം കസീറ ധാരാളം പുരുഷന്മാരെ, വന്നിസാ അൻ സ്ത്രീകളെ. ഐ അതായത് നഷറ وفرق من آدم وحواء خلائق كثيرين ذكورا وإناثا. نشر أي ذات نشر പരത്തി വ്യാപിപ്പിച്ചു, وفرق ഏർപ്പെടുത്തി, രണ്ട് പേരല്ലേ ഉള്ളായിരുന്നു, അവരിൽ നിന്നാണ് പിന്നെ ആര് പ്രസവിച്ച് മക്കളുണ്ടായി, ആ മക്കളിൽ നിന്ന് പിന്നെ മക്കളുണ്ടായി, അങ്ങനെ മനുഷ്യർ പല സ്ഥലത്തായിട്ട് ഭൂലോകത്ത് വ്യാപിച്ചു അല്ലേ. وفرق ഏർപ്പെടുത്തി, മിൻ ആദമ وحواء ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നും, ധാരാളം പടപ്പുകളെ മനുഷ്യരെ, ദുക്കൂറം വീനാഥ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട്, ദക്കറ് പുരുഷൻ മെയിൻ, ഉൻസ സ്ത്രീ ഫീമെയിൽ, ദുക്കൂർ അതിൻ്റെ ബഹുവചനം, ഇനാഥ് ഉൻസയുടെ ബഹുവചനം. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹു, തസാഅലൂന ബിഹി, അവനെ സംബന്ധിച്ച് നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾ പരസ്പരം ചോദിക്കുന്നു, പറയുന്നു. വൽ അർഹാമ, കുടുംബ ബന്ധങ്ങളെയും. ഐ അതായത് ഖാഫുല്ലാഹ അല്ലദീ യുനാഷിദു ബഅദുക്കും ബഅദ ബിഹി ഹൈഥു യഖൂൽ അസ്അലുക ബില്ലാഹ് വഅൻശുദുക ബില്ലാഹ്. നിങ്ങൾ പരസ്പരം പറയാറുണ്ടല്ലോ, ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തി എന്നോട് ചോദിക്കുന്നു എന്നൊക്കെ. അങ്ങനെ നിങ്ങൾ പരസ്പരം ചോദിക്കുന്ന ആ അള്ളാഹു, അവനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഭയക്കുക എന്നർത്ഥം. വത്തഖുൽ അർഹാമ, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കുക. വത്തഖുൽ അർഹാമ, നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കുക. അന്തഖുതഉഹ, ആ കുടുംബ ബന്ധങ്ങളെ മുറിക്കുന്നതിനെ സൂക്ഷിക്കുക, അതാണ് മുറിക്കാതിരിക്കുക.
കുടുംബ ബന്ധം മുറിക്കാതിരിക്കുക, മുറിക്കുന്നതിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കാതിരിക്കുക. അപ്പോൾ സിലത്തുർ റഹിം, ഖത്തുർ റഹിം, സിലത്തുർ റഹിം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം ചേർക്കുക, ഖത്തുർ റഹിം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം മുറിക്കുക. ഖത്തുർ റഹിം വലിയ അപരാധം, വലിയ തെറ്റാണ്. സിലത്തുർ റഹിം എന്ന് പറഞ്ഞാൽ വലിയ പുണ്യകരമായിട്ടുള്ള കാര്യവും ആണ്. ഇന്നല്ലാഹ നിശ്ചയം, അല്ലാഹു കാന അലൈക്കും റഖീബ, നിങ്ങൾക്ക് മേൽ അല്ലാഹു നിരീക്ഷകനാണ്. ഐ ഹഫീള മുത്തലിഅൻ അലാ ജമീഇൽ അഹ്വാലിക്കും അഅമാലിക്കും, നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിങ്ങളുടെ അവസ്ഥകളും എല്ലാം അല്ലാഹുവിൻ്റെ മുമ്പിൽ എന്താണ് തുറന്നു വച്ചിരിക്കുക. എല്ലാ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒപ്പെടാനും ഒന്നും അല്ലാഹുവിൽ നിന്ന് മറച്ചേക്കാൻ പറ്റില്ല, എല്ലാവും അല്ലാഹു കാണുന്നു. وقد اكد تعالى عن امر بتقوى الله في موطنين രണ്ട് സ്ഥലങ്ങളിൽ അല്ലാഹുവിൻ്റെ തഖ്വയുടെ കാര്യം പറഞ്ഞു. ഫി അവ്വലിൽ ആയ, തുടക്കത്തിൽ, ആയത്തിന്റെ തുടക്കത്തിൽ, യാ അയ്യുഹ الناس اتقوا ربكم എന്ന് പറഞ്ഞു തഖ്വയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഫി ആഖിരിഹ, അതിന്റെ അവസാനത്തിൽ, എന്താണ് അവസാനത്തിൽ പറഞ്ഞത്? വത്തഖുല്ലാഹ الذي تساءلون به والارحام ان الله كان عليكم رقيبا. അവിടെ ഇത്തഖു എന്ന് പറഞ്ഞു, രണ്ട് സ്ഥലത്ത് ഇവിടെ എന്ത് പറഞ്ഞു? തഖ്വയുടെ കാര്യം അല്ലാഹു പറഞ്ഞു. ലിയുഷീറ ഇലാ ഉളമി ഹഖ്ഖില്ലാഹി അലാ ഇബാദിഹി, അല്ലാഹുവിൻ അവൻ്റെ ദാസന്മാർക്കുമേലുള്ള അവകാശം, ഹഖ്, അതിൻ്റെ മാഹാത്മ്യത്തെ, അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് തവണ പറഞ്ഞു. കമ ഖറന തആല ബൈന തഖ്വ വസിലത്തിർ റഹ്മി ലിയദുല്ല അലാ അഹ്മിയത്തി ഹാദിഹി റാബിതത്തിൽ ഇൻസാനിയത്തി ഫന്നാസു ജമീഅൻ മിൻ അസ്ലിൻ വാഹിദിൻ وهو اخوه في الانسانيه والنسب ولو ادرك الناس هذا لعاشوا في سعاده وامان ولما كانت هناك حروب طاحنه مدمره تلتهب الاخضر واليابس وتقضي على الكهل والوليد على الكهل والوليد എന്താ പറയുന്നത്? كما قرن ذعالت അള്ളാഹു അന്വരിപ്പിച്ചതുപോലെ, അള്ളാഹു യോജിപ്പിച്ചതുപോലെ, യോജിപ്പിച്ച് പറഞ്ഞതുപോലെ, ബൈന തഖ്വ വസിലത്തിർ റഹ്മി, തഖ്വയും കുടുംബ ബന്ധം ചേർക്കലും ചേർത്ത് പറഞ്ഞതുപോലെ. എന്താണ് വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അവിടെ അള്ളാഹുവിനുള്ള തഖ്വയും കുടുംബ ബന്ധം ചേർക്കലും രണ്ടും ചേർത്ത് പറഞ്ഞതുപോലെ. എന്നാൽ യദുല്ല അലാ അഹമ്മിയത്തി ഹാദിഹി റാബിതത്തിൽ ഇൻസാനിയ, ഈ മാനുഷികമായിട്ടുള്ള അഹം റാബിതത്ത്, ബന്ധത്തെ, കണക്ഷന്, അതിന് ഹ്യൂമൻ ആയിട്ടുള്ള കണക്ഷനെ, അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഫന്നാസു ജമീഅൻ മിൻ അസ്ലിൻ വാഹിദ്, അപ്പോൾ മനുഷ്യർ മൊത്തം, എല്ലാ മനുഷ്യരും, വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും ഏത് വിഭാഗങ്ങളാണെങ്കിലും ഇല്ല ഏത് കളറാണെങ്കിലും, എല്ലാ മനുഷ്യരും ഒരേ ഒരു അസലിൽ നിന്നാണ്, ഒരേ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ്, ആദമിൽ നിന്നാണ്. വഹും ഇഖ്വത്തുൻ ഫിൽ ഇൻസാനിയത്തി, അവർ മനുഷ്യർ എന്ന നിലയിൽ എന്താണ്, സഹോദരങ്ങളാണ്. വൻ നസബി തറവാടിലും, ഓരോരുത്തർ വേറെ വേറെ തറവാട് പറയുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ആ തറവാടൊക്കെ ഒരൊറ്റ തറവാട് നിന്നാണ് കിട്ടുന്നത്, ആദമിൽ നിന്നും ഹവ്വായിൽ നിന്നുമാണ്. മനസ്സിലായില്ലേ? വലൗ അദ്രക അന്നാസു ഹാദാ, ജനങ്ങൾക്ക് ഇത് പിടികിട്ടിയാൽ, ഇത് മനസ്സിലാക്കിയാൽ, ലാശു ഫി സആദത്തി വഅമാനിൻ, മനുഷ്യരൊക്കെ എന്ത് വിജയത്തിലും സൗഭാഗ്യത്തിലും അമ്ന നിർഭയത്വത്തിലും ജീവിക്കും, വിശ്വസ്തയിലും ജീവിക്കും. വലമ്മാ കാനത്ത് ഹുനാക ഹുറൂബൻ ത്വാഹിനത്തുൻ, ഹുറൂബ് ഹർബിൻ ജമ ഹുറൂബ്, യുദ്ധങ്ങൾ, മനുഷ്യർ തമ്മിൽ യുദ്ധങ്ങൾ, ത്വാഹിനത്ത്, ഭയങ്കരമായിട്ട് അതിശക്തമായിട്ടുള്ള യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല. മുദമ്മറത്തുൻ, തകർക്കുന്ന, തൽ തഹിബുൽ അഹ്ദർ വലിയാബിസ്, എന്താ തൽ തഹിബു, ഇൽത്തഹബ, ജ്വലിച്ചു, കത്തിച്ചു, കത്തു, കത്തി, ഇങ്ങനെ പച്ചയും ഉണങ്ങിയതും ഒക്കെ കത്തുന്ന തരത്തിലുള്ള യുദ്ധം, യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ആകെ കത്തൽ. അപ്പോൾ അങ്ങനെയുള്ള യുദ്ധങ്ങളിൽ നിന്നൊക്കെ മുക്തമായിട്ട് വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി മനുഷ്യൻ ജീവിക്കാം. എങ്ങനെ, എന്ത് അസൽ മനസ്സിലാക്കിയാൽ എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന തത്വം മനസ്സിലാക്കി, അതാണ് ഇവിടെ സൂചന. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്നാണ്. അതാണ് ഖലഖ മിൻഹ, ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ, നിങ്ങളെല്ലാവരും ഒരേ ഒരു ആത്മാവിൽ നിന്ന്, ഒരേ ആദമിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ, സുബ്ഹാനകല്ലാഹുമ്മ وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.